പ്രൈസ് ദി ലോർഡ്. ഗോൽഗോഥ ദൈവജന ശുശ്രൂഷയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. നമുക്കൊന്നിച്ച് ഈ ദിവസങ്ങളിൽ ദൈവജനത്തോടൊപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രാർത്ഥനകളും കൈത്താങ്ങലുകളും ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രയോജനകരമാണ്. അത് വളരെ നന്ദിയോടും സ്നേഹത്തോടും ഞാൻ ആമുഖമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 40 ദിവസം ഉപവസിച്ച വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന വ്യക്തികളെ കുറിച്ചാണ്. 40 ദിവസം ഉപവസിച്ചവർ വേദപുസ്തക ചരിത്രത്തിൽ. ഉപവാസ ദിവസങ്ങൾ പല ദിനങ്ങളായി നാം ഓരോരുത്തരും വേർതിരിക്കാറുണ്ട്. ചിലർ ഒരു നേരം ഉപവസിക്കുന്നവരുണ്ട്, ഒരു ദിവസം ഉപവസിക്കുന്നവരുണ്ട്, 3 ദിവസം, 5 ദിവസം, 7 ദിവസം, 21 ദിവസം, 40 ദിവസവും ഉപവസിക്കുന്നവരുണ്ട്. അത് ഉപവാസത്തിന് അവരവരായി കണ്ടെത്തുന്ന ചില രീതികളും അവരവരുടെ സഭകളോ പോകുന്ന കൂട്ടായ്മകളിലെ ദൈവദാസന്മാരോ അവരോട് ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതുമായ അനേക കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും ഉപവാസം മുമ്പോട്ട് കൊണ്ടുപോവുക. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലും വിവിധ ഉപവാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വിഷയീഭവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ പ്രേരണ വേദപുസ്തകത്തിൽ 40 ദിവസം ഉപവസിച്ച ചില വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന ചില ആലോചനകൾ നമുക്കൊന്ന് കണ്ടെത്താം. അതാണ് ഞാൻ കർത്താവിൽ ശരണമാക്കുന്നത്. ഇന്നത്തെ ശുശ്രൂഷയിൽ ചില വേദപുസ്തക ഭാഗങ്ങൾ വായിച്ചും കൂടെ അത് പ്രൂവ് ചെയ്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നാം നോക്കുമ്പോൾ 40 ദിവസം ഉപവസിച്ചതായി കാണുന്നത് മോശയാണ്. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശ. അത് ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. ഡ്യൂട്രോണമി ചാപ്റ്റർ 9:9. യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ പലകുകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ഇസ്രയേൽ ജനത്തോട് മോശ പറയുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. മോശ 2 പ്രാവശ്യം 40 രാവും 40 പകലും അഥവാ 40 ദിവസം മോശ 2 പ്രാവശ്യം ഉപവസിച്ചു. ഒന്നാമത്തെ പ്രാവശ്യം അത് നമുക്ക് പുറപ്പാട് ദിവസവും 32-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 32:15-20 ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ ഇറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു 15:20 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ 20 വരെ വായിച്ചില്ല. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആദ്യത്തെ പ്രാവശ്യം മോശ 40 ദിവസം ഉപവസിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യം, മോശ ഒന്നാമത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് പലകുകൾ 2 വൃത്തിയാക്കി പ്രാർത്ഥനാപൂർവം ദൈവസന്നിധി കടന്നു ചെന്ന് വളരെ ആഗ്രഹത്തോടെ ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ ദൈവം തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാം എഴുതി കൽപ്പലകൾ വാങ്ങി. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം 32-ാം അധ്യായം വായിക്കുമ്പോൾ ഇത്
ദൈവവുമായി മോശ സംസർഗത്തിലായിരുന്ന സമയത്ത് തന്നെ മോശയോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. മോശയെ, ഈ ജനം എന്നിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. അപ്പൊ മോശ എന്താണ് ദൈവം ഈ പറഞ്ഞതെന്ന് ആദ്യം മനസ്സിലായില്ല. കാരണം മോശ ദൈവത്തോടുകൂടെ ഇരിക്കുമ്പോൾ മലയുടെ താഴ്വാരത്തിലുള്ള ജനം ദൈവത്തിൽ നിന്നും അകന്നുപോയി, ദൈവകൃപയിൽ നിന്നും അകന്നുപോയി, ജീവനുള്ള ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയി. ഇത് ദൈവം ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലാക്കി. സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മോശയോട് പറയുകയാണ്, മോശയെ, എന്നിൽ നിന്നും അകന്ന് അവർ ജീവനില്ലാത്ത ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവമെന്ന് അവർ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ജനത്തോട് അനുതാപമുണ്ടാകുകയില്ല, കരുണ തോന്നുകയില്ല, ഞാൻ അവരെ ദണ്ഡിപ്പിക്കും, ഞാൻ അവരെ ശിക്ഷിക്കും എന്ന് മോശയോട് പറഞ്ഞു. മോശ ഇത് കേട്ടപ്പോൾ ദൈവത്തോട് വളരെയധികം യാചിച്ചു. തുടർന്നുള്ള താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ നീ അങ്ങനെ പറയരുത്, പിന്നെ ഇസ്രായേലിൽ നിന്ന് ഇത്രയും കൊണ്ടുവന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ലാതെയായിപ്പോവും, അവർ നിന്നെക്കുറിച്ച് ഈ നിലകളിൽ ചിന്തിക്കും, നമ്മളെക്കുറിച്ച് അപവാദം പറയും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ശരിക്കും പറഞ്ഞാൽ മോശ മല്ലു പിടിക്കുന്നു, മദ്യസ്ഥ അണയ്ക്കുന്നു, ഇവർക്ക് വേണ്ടി ഇരുവിൽ നിൽക്കുന്നു. അങ്ങനെ മോശ ഇസ്രായേൽ ജനത്തിന്റെ പഴയ നിയമത്തിന്റെ മദ്യസ്ഥൻ എന്നുള്ള പൂർണ്ണതയിലേക്ക് മോശ എത്തിച്ചേരുന്നു. അങ്ങനെ ദൈവം, ഓക്കെ, നിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മോശയോട് പറയുന്നു, ഞാൻ അവരോട് അനുതപിക്കാം. ഇത് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് മോശ കാണുന്നത്, ഇതാ ജനം കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ദൈവത്തോട് മോശ ദൈവ കോപം ശമിപ്പിക്കുവാൻ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ശാന്തതപ്പെടുത്തി ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നു. എന്നാൽ ആ മോശ, വേദവസ്തുവം പറയുന്നു, മോശയെ പോലെ ഭൂമിയിലൊക്കെയും സൗമ്യനായ ഒരു മനുഷ്യനില്ല. ആ മോശ ഇങ്ങോട്ട് വന്ന് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? കോപിഷ്ഠനായി ആ പലക, ദൈവത്തിന്റെ കൈയക്ഷരം എഴുതിക്കൊടുത്ത പലക എറിഞ്ഞ് ഉടച്ചു. ആ കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് തവിട് പൊടിയാക്കി അതിന്റെ ഭസ്മം അഥവാ ചാരം ഈ ഇസ്രായേൽ ജനത്തെ കുടിപ്പിച്ചു. നോക്കിക്കേ. അപ്പൊ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ദൈവത്തോട് എന്തെങ്കിലും അഭയാചന കഴിക്കുമ്പോൾ ഓർക്കുക, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എന്ത് ദൈവസന്നിധി തീരുമാനിക്കുന്നു, ആ തീരുമാനത്തെ ഖണ്ഡിക്കുവാൻ, അതിനെ ലംഘിക്കുവാൻ, അതിനകത്ത് നിന്ന് പുറത്തു വരുത്തുവാൻ പിശാച് തക്ക നോക്കി പുറത്തു നിപ്പുണ്ട്. നമ്മളെ അത് ഏത് വിധത്തെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേറെ നമ്മളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ പിശാചിന്റെ പ്രവൃത്തികളെ അറിയാത്തവർ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മോശ ദൈവത്തെ ശമിപ്പിച്ച് വന്നതാ. പക്ഷേ സൗമ്യനായ മോശ കൽപ്പലകയും പൊട്ടിച്ചു, കാളക്കുട്ടിയെയും തകർത്തു. ആകമാനം അവരോട് ശാപഗ്രസ്തമായ വാക്കുകൾ പുലമ്പിക്കൊണ്ട് മോശ കോപിഷ്ഠരായി മാറി. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇന്ന് ഭാര്യയെ വഴക്കു പറയുകയില്ല, ഇന്ന് മക്കളെ ശകാരിക്കുകയില്ല, ഇന്ന് ഞാൻ ഇന്ന കാര്യം ചെയ്യുകയില്ല, ഇന്ന് ഞാൻ എന്ത് സാഹചര്യം വന്നാലും കോപിക്കുകയില്ല, ദേഷ്യപ്പെടുകയില്ല, അനാവശ്യമായ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ഏത് ദിവസം ആര് തീരുമാനിക്കുന്നോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാട്ട്, അന്ന് ആ തീരുമാനം തെറ്റിക്കാനുള്ള ഒരു ദിവസവും ഇല്ലാത്ത സമ്മർദ്ദങ്ങൾ അന്നുണ്ടാവും. ഇത് നിങ്ങളുടെ തീരുമാനത്തെ ബ്രേക്ക് ചെയ്യാൻ പിശാച് നടത്തുന്ന മറ്റൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഈ നോമ്പ് ദിനങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ധ്യാന ചിന്തയിൽ കൂടെ ഈ ഒരു ദൈവകൃപ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അലർന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും ഊടാടി സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മളെ വീഴ്ത്തുവാൻ, നമ്മളെ തകർക്കുവാൻ, നമ്മൾ എവിടെ തീരുമാനമെടുത്തു, നമ്മുടെ ബലഹീനത എന്താണ്, നമ്മൾ എന്താണ് ഇന്ന് ദൈവസ്ഥന്റെ അടുത്ത് പ്രതിഷ്ഠ, അതിനെ ബ്രേക്ക് ചെയ്യുവാൻ ഞാനും നിങ്ങളും ഏത് വിധത്തിൽ ദൈവത്തോട് ചേർന്ന് പോകുന്നു അതിൽ നിന്ന് പിന്മാറ്റുവാൻ പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തോടുകൂടി 40 ദിവസം ഇരുന്ന മോശ ദൈവകൃപ പ്രാപിച്ച് താഴോട്ട് വന്നപ്പോൾ
ആ കൃപ നഷ്ടപ്പെട്ടു, കൽപ്പലകൾ എറിഞ്ഞുടച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാം പ്രാവശ്യം മോശ 40 ദിനം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. രണ്ടാം പ്രാവശ്യം മോശ 40 ദിവസം ഉപവസിച്ചതായിട്ട് ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഡ്യൂട്രോണമി ചാപ്റ്റർ 9:25, യഹോവ നിങ്ങളെ നശിപ്പിക്കുന്നവൻ അളിച്ചെഴുതുന്നതുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധി 40 രാവും 40 പകലും വീണുകിടന്നു. രണ്ടാമത് കൽപ്പന വാങ്ങിക്കുവാനായി രണ്ടാമത് മോശ കയറിപ്പോയി, 40 ദിനം ദൈവസന്നിധിയിൽ വീണുകിടന്നു. അത് തന്നെ ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലും വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു, ആ പ്രാവശ്യവും യഹോവ എൻ്റെ അപേക്ഷ കേട്ടു. അപ്പോൾ രണ്ട് പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യവും ഈ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവത്തോടെ മധ്യസ്ഥ അണയ്ക്കുവാനായിട്ടാണ് കയറിപ്പോയത്. അവിടെയും ഈ ദൈവകൃപ പ്രാപിക്കുവാൻ, ദൈവശക്തി പ്രാപിക്കുവാൻ, ദൈവ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ 40 ദിവസം രണ്ടാമത് മോശ ഉപവസിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ സമയത്തും സ്വർഗത്തിലെ ദൈവം എൻ്റെ അപേക്ഷ കേട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ പറയുന്നത് ഈ 40 ദിവസങ്ങളോ 50 ദിവസങ്ങളോ മാത്രം ഉപവസിക്കുമ്പോഴോ നോമ്പെടുക്കുമ്പോഴോ മത്സ്യ മാംസാദി ഭക്ഷണങ്ങൾ വെടിയുമ്പോഴോ പള്ളി പ്രാർത്ഥനയായിട്ട് കൂടുമ്പോൾ മാത്രമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ ക്രൈസ്തവ വിശുദ്ധന്മാരുടെ അനുഭവത്തിൽ പറയട്ടെ, ഞാനും നിങ്ങളും ഉപവാസത്തോടും പ്രാർത്ഥനയോടും എന്ന് അടുത്ത് വന്നാലും നമ്മുടെ അപേക്ഷയും നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുന്ന, സ്വീകരിക്കുന്ന, മറുപടി നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മോശയാണ് ഒന്നാമത്തെ ആള് വേദപുസ്തകത്തിൽ 40 ദിവസം ഉപവസിച്ച ആള്. അത് മോശ രണ്ട് പ്രാവശ്യം 40 ദിവസം വീതം ഉപവസിക്കുകയുമുണ്ടായി. ഒന്നാമത് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് കൽപ്പന വാങ്ങുവാനായിട്ട് സീനായ പർവ്വതത്തിൽ കയറിപ്പോയി, 40 ദിവസം ഉപവസിക്കുകയുണ്ടായി. രണ്ടാമത് ആ ഒന്നാമത്തെ പ്രാവശ്യം വാങ്ങിക്കൊണ്ട് വന്ന കൽപ്പലകൾ ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണക്കേടും ദൈവകൃപ വിട്ടുള്ള ജീവിത രീതിയും കണ്ടുകൊണ്ട്, അന്യദൈവ ആരാധന കണ്ടുകൊണ്ട് അത് എറിഞ്ഞുടച്ചപ്പോൾ വീണ്ടും ദൈവിക ആലോചന അനുസരിച്ച് കൽപ്പലകൾ വൃത്തിയാക്കി ദൈവസന്നിധി കടന്നുപോയി. രണ്ടാമതും മുമ്പിലത്തെ പോലെ തന്നെ ദൈവസന്നിധി 40 രാവും 40 പകലും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപയോടുകൂടി കൽപ്പലകൾ വാങ്ങുവാൻ ഇടയായി. അങ്ങനെ രണ്ട് പ്രാവശ്യം മോശ 40 ദിവസം വീതം ഉപവസിക്കുകയുണ്ടായി. ഞാൻ ഈ തരുണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടായി ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് വരെ ഉപവസിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു ഉപവാസം എടുക്കാൻ ദൈവസന്നിധി തീരുമാനിക്കണം. അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ ആഹാരം വെടിഞ്ഞിട്ട് എങ്ങനെങ്കിലും പോകുക എന്നുള്ളതല്ല. ഇവിടെ മോശ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് കിടന്നു. അപ്പൊ ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവകൃപയിലേക്ക് വരുവാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരെ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് പറയുന്നത് ഈ 50 നൊയമ്പുകളിൽ മാത്രമല്ല, ഈ ഗോൽഗോഥ വചന ശുശ്രൂഷയിൽ മാത്രമല്ല, ദൈവം നിങ്ങൾക്ക് ആയുസ് തരുന്ന സമയം വരെയും ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ 3 ദിവസമോ ഒക്കെയായിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. അത് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ഞാനത് പറയുമ്പോൾ അനേക മാതാപിതാക്കൾ വിചാരിക്കും, അയ്യോ അങ്ങനെ പറ്റുമോ. ഞാൻ തുറന്നു പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുകയില്ല, ഞാൻ ഉറപ്പു തരാം, ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ ശീലിപ്പിക്കണം. അതായത് ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ആ ഭക്ഷണത്തിന് തക്ക കുഞ്ഞുങ്ങളെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, ദൈവമക്കൾക്ക് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാനായി മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത് മോശ 40 ദിവസം രണ്ട് പ്രാവശ്യം ഉപവസിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് യോശുവയാണ് 40 ദിവസം ഉപവസിച്ചത്.
യോശുവ 40 ദിവസം ഉപവസിച്ചുവെന്ന് കൃത്യമായി മോശയുടേതോ മറ്റുള്ളവരുടേതോ പോലെ കൃത്യമായി ഉപവസിച്ച് രേഖപ്പെടുത്തിയതല്ല. എന്നാൽ വേദപുസ്തക തെളിവുകൾ യോശുവയും ഉപവസിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഞാൻ രണ്ട് വേദഭാഗങ്ങൾ കൂടെ പ്രൂവ് ചെയ്ത് വേദപുസ്തകത്തിൽ ആരൊക്കെ 40 ദിവസം ഉപവസിച്ചു എന്നുള്ള പഠനത്തിന് പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മാത്രം. അത് ഒന്നാമത്തെ ഭാഗം പുറപ്പാട് പുസ്തകം 24 അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 24 അധ്യായം 13 മുതൽ 18 വരെ. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി അവൻ്റെ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ, അഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും വല്ല കാര്യവുമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് 14 വരെയുള്ള വാക്യങ്ങളെ വായിച്ചുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും കൂടെ എഴുന്നേറ്റു, ഞങ്ങൾ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ പോയി വരട്ടെ. തുടർന്ന് അഹരോനുണ്ട് ഹൂരുണ്ട്. നിങ്ങൾ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 18 വാക്യം വരുമ്പോൾ മോശയോ മേഘത്തിന് നടുവിൽ പർവ്വതത്തിൽ കയറി മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു. അപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിപ്പോയി. മോശ അല്പം മുൻപോട്ട് പോയി ദൈവകൃപയിലേക്ക് ദൈവ തേജസ്സിലേക്ക് വന്നു. അതിന് ഞാൻ എളുപ്പം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഗത്സമന തോട്ടത്തിൽ പെസഹ വ്യാഴാഴ്ച അവസാന പ്രാർത്ഥനകൾ നടക്കുമ്പോൾ യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി പ്രാർത്ഥനയ്ക്ക് പോയി. അവരോട് 3 പേരോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് യേശു അല്പം മുൻപോട്ട് പോയി കവിണ്ണു വീണു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ യോശുവയ്ക്ക് നിയോഗിച്ച സ്ഥലം കഴിഞ്ഞപ്പോൾ ദൈവം മോശയ്ക്ക് കൊടുത്ത ആലോചന അനുസരിച്ച് മോശ മുൻപോട്ട് പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ യോശുവ ആ പർവ്വതത്തിൻ്റെ മധ്യഭാഗത്തോ എവിടെയോ, അത് നമുക്കറിയത്തില്ല, ഇറ്റ്സ് എ മിസ്റ്ററി. ഇനി ദൈവഹിതമെങ്കിൽ നമുക്ക് യോശുവയെ കാണുമെന്ന് നമുക്കത് ചോദിക്കാം, എവിടെയാണ് യോശുവ ഇരുന്നതെന്ന്. അവിടെയാണ്. അത് ഞാൻ പ്രൂവ് ചെയ്യാൻ ഒരു വാക്യം കൂടെ പറയാം. പുറപ്പാട് പുസ്തകം 32 അധ്യായം 15-16-17 വാക്യങ്ങൾ. പുറപ്പാട് 32:15-16-17 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പലക പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ യോശുവ ഇരുന്ന സ്ഥലത്ത് നിന്ന് യോശുവയെ കൂട്ടിയാണ് പർവ്വതത്തിൽ നിന്നിറങ്ങുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ യോശുവയും മോശയോടൊപ്പം തന്നെ 40 ദിവസം അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഇതാ ഇവർ രണ്ടുപേരും പർവ്വതത്തിലോട്ട് കയറിപ്പോയി. എന്നിട്ട് യോശുവയ്ക്ക് നിയോഗിക്കപ്പെട്ട സ്ഥലം കഴിഞ്ഞപ്പോൾ ദൈവം മോശയെ വിളിച്ചു. അതായത് ഞാൻ ഇച്ചിരൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും മകനും അവിടുത്തോളം പോയി യാഗം കഴിഞ്ഞ് മടങ്ങി വരാം. അപ്പം ഓരോരുത്തർക്ക് ദൈവം ക്രമീകരിക്കപ്പെട്ട ഓരോ ശുശ്രൂഷയിൽ അതാത് സ്ഥാനത്ത് നിർത്തിയിട്ട് മോശ പോയി. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ യോശുവയും കൂടെ വന്നപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ 32 അധ്യായം 15-17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. അപ്പോൾ കൂടെ കയറിപ്പോയി, എവിടെ ഇരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അജ്ഞാതമാണ്. എന്നാൽ 40 ദിവസം യോശുവയും അവിടെ ഉപവാസത്തിലായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വേദപുസ്തകത്തിൽ രണ്ടാമത്തെ ആൾ 40 ദിവസം ഉപവസിച്ചതായി നമുക്ക് ഈ വചന തെളിവുകൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോശുവയാണ്. അപ്പൊ യോശുവയും ശുശ്രൂഷയ്ക്ക് മുമ്പായി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഇറങ്ങി തിരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കും നമ്മുടെ ദൈവാലയത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്ന ഉപവാസത്തിൽ നമുക്കും പങ്കുകാരാകണം. യോശുവ
മോശയോട് ചേർന്ന് ശുശ്രൂഷയിൽ പങ്കുകൊണ്ടതുപോലെ നമുക്കും ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കട്ടെ. മൂന്നാമതായിട്ട് വേദപുസ്തകത്തിൽ 40 ദിവസം ഉപവസിച്ച ആളാണ് ഏലിയാവ്. രാജാക്കന്മാരുടെ 1 പുസ്തകം 19:1-18 വാക്യങ്ങൾ നിങ്ങൾ ആ ഭാഗങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. 1 Kings 19:1-18 ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഏലിയാവ് 40 ദിവസം ഉപവസിക്കുവാൻ സത്യം പറഞ്ഞാൽ നിർബന്ധിതനായി തീരുകയായിരുന്നു. നിങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17 വായിക്കുമ്പോൾ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഏലിയാവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ടോ ഏലിയാവ് നേരെ ചെല്ലുന്ന എവിടെയാണ്? അഹാബിന്റെ കൊട്ടാരത്തിലാണ്. രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് പറയാണ്, അല്ലയോ രാജാവേ, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിനാണ് നിന്നോട് പറയുന്നു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ നിന്റെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്ത് ഇനി മഞ്ഞും മഴയും ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയണം എന്റെ ദൈവത്തിന്റെ അനുവാദം വേണം. ഇത് ഒരു വലിയ പ്രതികൂലമായി ദേശത്ത് വ്യാപരിക്കുന്നു. അവിടെ മുഴുവനും ബുദ്ധിമുട്ടാകുന്നു. ഏകദേശം 3.5 വർഷക്കാലം അത് കഴിയുമ്പോഴാണ് ദൈവം ഏലിയാവിനോട് പറഞ്ഞ് കെരീത് തോട്ടി പോയി ഒളിച്ചിരിക്കുന്നു. കെരീതിലെ വെള്ളം വറ്റിയപ്പോൾ അവിടുന്ന് ദൈവം സാരെഫാത്തിലെ വിധവയുടെ അടുക്കലോട്ട് പറഞ്ഞു വിടുന്നു. അതും കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ക്രമീകരിച്ചു വന്നപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ തന്നെ പോയി ആഹാബിന് വെളിപ്പെടുത്തുന്നു. തുടർന്നാണ് നമ്മൾ കാണുന്നത് കർമ്മേലിലെ യാഗം. ബാലിന്റെയും അശേരയുടെയും 400 ഉം 450 പ്രവാചകന്മാരെ 850 പേരെ ദൈവകൃപയോടെ കൊന്നിട്ട് മുമ്പോട്ട് വരുമ്പോൾ 19 അധ്യായത്തിൽ ഇതാ രാജാവിന്റെയും ഇസബേലിന്റെയും വാക്ക് കേട്ട്, ഒരു വിധത്തിൽ പറഞ്ഞാൽ രാജാവാകുന്ന ആഹാബ് ഭരിക്കുന്നെങ്കിലും ഭരണചക്രം നിയന്ത്രിക്കുന്നത് രാജാവിന്റെ മകള് കൂടെയായിരുന്ന ഈസബേലാണ്. ഈസബേലിന്റെ വാക്കിന്റെ മുമ്പാകിൽ മരിക്കുവാൻ തയ്യാറായി ഒരു ദിവസം വഴി ദൂരെ ചെന്ന് ചൂരച്ചിലെ ചുവട്ടിൽ കിടക്കുകയാണ്. തന്റെ ബാല്യക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് താൻ കിടക്കുന്ന സമയത്താണ് സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ വിളിച്ചുണർത്തുകയാണ്. ഏലിയാവേ, അറുത്ത് തിന്നുക, അവനെ കനലിന്മേൽ ചുട്ട അടയും വെള്ളവും കൊടുത്തു. വീണ്ടും അവൻ കിടന്നുറങ്ങി. രണ്ടാമതും അവനെ വിളിച്ചു. ഇവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ഭക്ഷണം കഴിച്ചു. ഈ ഭക്ഷണത്തിന്റെ ബലത്തോടെ അവൻ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം യാത്ര ചെയ്തു. അങ്ങനെ ഏലിയാവാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ 3-ാമതായിട്ട് 40 ദിവസം ഉപവസിച്ച ആൾ. 4-ാമത്തെ ആളിനെ നമുക്ക് നന്നായിട്ട് അറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:2, ലൂക്കോസിന്റെ സുവിശേഷം 4:1-2, മത്തായിയുടെ സുവിശേഷം 4:11 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവാണ് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി 40 ദിവസം ഉപവസിച്ചത്. അങ്ങനെ ഈ 4 പേരാണ് മൊത്തം 5 പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ 40 ദിവസം ഉപവസിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ വരുന്ന നോമ്പ് ദിനങ്ങൾ നമുക്കൊന്നിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഗോൽഗോഥ വചന ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് ഉപവസിക്കാം. അതുകൊണ്ട് ഇതുവരെ ആരെങ്കിലും ഉപവാസം എടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇത് ഒരു വലിയ ഉത്തേജനമാവട്ടെ, ബലമാവട്ടെ. വരുന്ന ദിവസങ്ങളിലെ എപ്പിസോഡുകളിലെ ശുശ്രൂഷകളിൽ ഉപവാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും അധികമായി നിങ്ങൾ ശ്രവിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മാർഗനിർദ്ദേശം ലഭിക്കപ്പെടുവാനിടയാകും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഉപവസിച്ച 4 പേരെ കാണുവാൻ ഇന്ന് ദൈവം നമ്മളെ സഹായിച്ചു. ഇനി നമുക്കും ഇതുപോലെ ഉപവസിക്കുവാൻ ദൈവം ശക്തിയും കൃപയും തരട്ടെ. അങ്ങനെ ഉപവസിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതാദരങ്ങളിൽ എന്നോടുകൂടെ നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. നമുക്ക് ഒന്നിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു അപ്പച്ചനും 40 ദിവസം ഉപവസിച്ചതായി ഞങ്ങൾ വയറത്തിലൂടെ കാണുവാനിടയായല്ലോ. ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപവസിച്ച് അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. അങ്ങനെ ഉപവാസം എടുക്കുവാൻ തീരുമാനിക്കപ്പെട്ട ഇന്നിൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. വചനത്തിൻ്റെ അധിഷ്ഠിതമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തീരുമാനങ്ങളെ സ്വർഗം മാനിക്കണം. യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദൈവവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്തൻ വാരാവ് നിന്നങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി സ്വർപുരത്തിൽ വാസം ചെയ്തിട യോഗ്യ പാത്രമാ തീരുമോ അന്നാളിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും.